വന്നിരിക്കുന്നത് ഗുരുമാർഗം പ്രകാശ സഭയുടെ പ്രതിനിധികളായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനതിൻ്റെ പ്രസിഡന്റാണ്. സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസി എൻ്റെ ജനറൽ സെക്രട്ടറി, ശ്രീ ചന്ദ്രബാബു ചിറ്റേക്കാട് വൈസ് പ്രസിഡന്റ്, ശ്രീ പ്രദീപ് എക്സിക്യൂട്ടീവ് അംഗമാണ്. ശാന്തിഗിരിയിൽ ഉണ്ടായിട്ടുള്ള മൂല്യത്തകർച്ചയിൽ വളരെയധികം മനം നൊന്ത് യഥാർത്ഥ വിശ്വാസികള് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിൽ നിന്നും ഉടലെടുത്തതാണ് ഗുരുമാർഗം പ്രകാശ സഭ. ഞാൻ ദീർഘിക്കുന്നില്ല, വിഷയത്തിലേക്ക് നേരിട്ട് വരാം. ഈ അടുത്ത സമയത്ത് ശാന്തിഗിരിയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു വാർത്ത എല്ലാവരും അറിയുകയുണ്ടായി. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു സംഭവം തന്നെയായിരുന്നു. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സന്യാസി സ്വാമി ജനനന്മ, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ചുമതലയാണ് കൊടുത്തിട്ടുള്ളതെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗോവയിൽ ഒരു മദ്യ ഫാക്ടറി, ഒരു ചാരായ വാറ്റ് കേന്ദ്രം തുടങ്ങുന്നതിന്, അതിൻ്റെ ഒരു പോളിഷ്ഡാണ് മദ്യ വ്യവസായം, അത് ആരംഭിക്കാമെന്ന് വാഗ്ദാനം നൽകി പലരിൽ നിന്നും വൻ തുക കൈപ്പറ്റി. അതിൽ ഒരാള് സുജിത്ത്, അങ്കമാലി സ്വദേശി ഒരു സുജിത്ത് കുമാറിനെ നിന്ന് 70 ലക്ഷം രൂപ വാങ്ങുകയും അതിന് വ്യാജരേഖകൾ ചമച്ച് ആ ഫാക്ടറി തുടങ്ങുന്നതായി ബോധ്യപ്പെടുത്തിയാണ് ആ ആളിൽ നിന്ന് 70 ലക്ഷം രൂപ വാങ്ങിയത്. പക്ഷേ പിന്നീട് അത് നടപ്പിൽ വരുത്തുവാനോ ആ ബിസിനസ് തുടർന്നു കൊണ്ടുപോകാനോ കഴിയാതെ വന്നു എന്നും അതുകൊണ്ട് ആ പണം മടക്കി നൽകാമെന്നും പറഞ്ഞാണ് സ്വാമി അന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പണം കിട്ടാതെ വരികയും ഈ പറയുന്ന അങ്കമാലി സുജിത്ത് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും അതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ജനനന്മ സ്വാമി ശ്രമിക്കുകയും ചെയ്തതായ ഒരു സംഭവത്തിനെ തുടർന്നാണ് ആ സ്വാമി ജാമ്യം കിട്ടാതെ ഒളിവിൽ പോയത്. ഇതുപോലുള്ള വളരെയധികം തന്നെ മോശമായ പ്രവൃത്തി, ഒരു ആശ്രമത്തിനോ ഒരു സന്യാസിക്കോ ചേരാത്ത രീതിയിലുള്ള മോശം പ്രവൃത്തികളുമായി ശാന്തിഗിരി ആശ്രമത്തിന്റെ ഭരണാധികാരികൾ തന്നെ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിലാണ്, ഈ അവസരത്തിലാണ് അതിനെതിരെ ഇനിയും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് യഥാർത്ഥ ഗുരുവിശ്വാസികൾ ഗുരുവിനോട് കാട്ടുന്ന വഞ്ചനയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ വരുന്ന 24-ാം തീയതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവധി ദിവസമാണ്, എങ്കിലും സന്യാസി ദീക്ഷ വാർഷികം എന്നുള്ള നിലയ്ക്ക് ആ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രാർത്ഥന ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവധി ദിവസത്തിലെ ഒരു അസാധാരണ സമരം. തുടർന്ന് അന്ന് ഉച്ചതിരിഞ്ഞ് പോത്തങ്കോടും ശാന്തിഗിരി ജംഗ്ഷനിലും ഞങ്ങള് വായ മോടി കെട്ടിക്കൊണ്ട് നിശബ്ദമായ പ്രതിഷേധ ധർണ തുടക്കമെന്നുള്ള നിലയ്ക്ക് ചെയ്യുകയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസ്യെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഞാൻ സ്വാമി പത്മപ്രകാശ ജ്ഞാനതപസ്വി, ഗുരുമാർഗം പ്രകാശ സഭയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെ 18 കൊല്ലം സേവനം ചെയ്ത സന്യാസിയാണ്. 2018 ശേഷം അവിടുത്തെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ നിലവിലുള്ള ഗുരു ആഗ്രഹിച്ച രീതിയിലല്ല ഭരണം പോകുന്നത്, ഭരണ സംവിധാനം നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 18 ശേഷം ഞാൻ മാറി നിന്നുകൊണ്ട് ഈ ആശ്രമത്തിൽ നടക്കുന്ന വ്യക്തികളുടെ ആ ഭരണ സംവിധാനത്തിനെതിരായിട്ട് പറയുന്ന, അതിനത് എതിരായിട്ട് നിൽക്കുന്ന കർമ്മങ്ങളെ, അതിൻ്റെ നിലനിൽക്കുന്ന ആ ദൂഷ്യവശങ്ങളെ ചൂണ്ടിപ്പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്താഗ്രഹിക്കുന്ന ഒരു വിശ്വാസി സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് ഇന്ന് ഗുരുമാർഗം പ്രകാശ് സഭ എന്ന് പറയുന്ന സംഘടനയായിട്ട് രൂപീകരിച്ചത്. ഇപ്പൊ ചുരുക്കത്തിൽ പറയുമ്പോൾ, ശാന്തിഗിരി ആശ്രമം 1968 ബ്രഹ്മ
ശ്രീ കരുണാകര ഗുരു ഒരു ആശയം മുന്നോട്ട് വെച്ചു. 1999 May 6 ഗുരുവിന്റെ ദേഹവിയോഗത്തിന് ശേഷം അതിന്റെ തലപ്പത്ത് കയറിയിരുന്ന ആത്മീയമായിട്ട് അതിന്റെ കാര്യങ്ങൾ ചുമതല വഹിച്ചിരുന്ന അമൃത ജ്ഞാന തപസ്വിനി ജനനി എന്ന് പറയുന്ന അമൃത ജനനിയും ഗുരുരത്നം ജ്ഞാന തപസ്വി എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ബോർഡിലോട്ട് ആദ്യം കയറി ഇന്ന് അതിന്റെ ജനറൽ സെക്രട്ടറിയായി ആശ്രമത്തിന്റെ ചുമതല വഹിക്കുന്ന ആളും അതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില സന്യാസിമാർ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആളുകളുടെ മാത്രം കയ്യിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മാറി. ഇത് പറയാൻ കാരണം ഞങ്ങളെല്ലാം അന്ന് ഗുരുധർമ്മ പ്രകാശ് സഭ എന്ന് പറയുന്ന ആ സംഘത്തിന്റെ ആ മെയിൻ കോറിലെ അംഗങ്ങളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു ഫംഗ്ഷന് വരുമ്പോൾ അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കില്ല. ഞാനൊക്കെ അതിനകത്ത് അവർ ഒപ്പിടാൻ വേണ്ടി മാത്രം ബുക്ക് തരും, ഞങ്ങൾ ഒപ്പിടും, അത് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനം അവരാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ കാലമായിട്ട് 18 ഞാനെല്ലാം പുറത്ത് കേരളത്തിന് പുറത്താണ് കൂടുതൽ പ്രവർത്തിച്ചത് ആശ്രമത്തിന്റെ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സന്ദർഭത്തിൽ ഇതിന്റെ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾ ബോധ്യം വന്നപ്പോൾ 18 ഞാനിത് വിളിച്ചു പറയുകയും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഇതിനെതിരായിട്ട് ഇതിനെ തിരുത്താവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുകയും എനിക്ക് ഗുണ്ടകളുടെ ഭീഷണി നേരിടുകയും ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും വന്നു. തിരിച്ച് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ട് ഇതിനെ പഴയ ഗുരുവിന്റെ ആശയത്തെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം വരാൻ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസി സമൂഹത്തെ ചേർത്തി നിർത്തിക്കൊണ്ട് ഒരു സംഘടന നമ്മൾ രൂപീകരിക്കുകയും ഇതിനെ ഗുരു ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ ഗുരുമാർഗം പ്രകാശ് സഭ മുന്നിലിറങ്ങുകയാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം ഇതിന് ഗുരുവിന്റെ ആശയമാണ്, ഗുരുവിന്റെ പേര് നശിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചു കാലം ഞങ്ങൾ നിശബ്ദമായി ഇന്റേണൽ കുറച്ച് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്തു. പക്ഷെ ഇപ്പോൾ നമ്മൾ പബ്ലിക്കിനകത്ത് വന്നിരിക്കുന്ന കാരണം ഇപ്പോൾ ജനനന്മ ജ്ഞാന തപസ്വി എന്ന് പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിന്റെ അന്താരാഷ്ട്ര ചുമതലയുള്ള സ്വാമി ഒരു ഡിസ്റ്റിലറി ബിസിനസ് തുടങ്ങിയെന്ന് ഓപ്പൺ ആയിട്ട് തുടങ്ങി അതിന്റെ FIR രജിസ്റ്റർ ചെയ്ത് അതിന്റെ കേസ് വൈ ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസും വന്നിരുന്നു. അപ്പൊ ആ വന്ന വിഷയം പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഗുരുവിന്റെ പേരും പ്രശസ്തിയും ആശ്രമത്തിന്റെ പേരും അതിന് ഭയങ്കര കളങ്കമുണ്ടായിരിക്കുകയാണ്. അതൊരു അകത്തുള്ള ഒരു സ്വാമി തന്നെയാണ് ഇത് ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഇനി ഇത് പബ്ലിക്കായിട്ട് ഞങ്ങൾ ഇത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതിന്റെ നിയമവശം ഞങ്ങൾ മുന്നോട്ട് നിയമവശം നോക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോകും. ഗുരു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം എല്ലാ വർഷവും ഒരു സംഘം അതിന്റെ ഭരിക്കുക, അവര് മൊത്തം മാറ്റുക, അടുത്ത ഭരണ സംവിധാനം വരിക, ഇങ്ങനെയാണ് ഗുരു ആഗ്രഹിച്ചത്. കഴിഞ്ഞ 23 ഒരേ വ്യക്തികൾ തന്നെയാണ് ഇതിന്റെ തലപ്പത്തിരുന്ന് ഭരിക്കുന്നത്. ഒരു സംഘടനയിൽ പോലും, ഒരു ചെറിയ സംഘടനയിലോ ഒരു വലിയ സംഘടനയിൽ പോലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംഘടന 23 തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരു കർമ്മ സ്വഭാവമില്ല. ശാന്തിഗിരി ആശ്രമത്തിൽ മാത്രം വിശ്വാസികളുടെ പൈസ മാത്രം കിട്ടുന്ന ഒരു സംഘടന, സന്യാസിമാർക്ക് പൈസ ഇല്ലല്ലോ. അപ്പൊ 23 ആ സംഘത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് ആത്മീയമായിട്ട് ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടും ഭൗതികമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടും നടത്തുന്ന ഒരു പ്രക്രിയ ഞങ്ങൾ കുറെ കാലമായിട്ട് കാണുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തനത്തിന്റെ തുടക്കം എന്നുള്ള ലെവലിൽ ഈ വരുന്ന 24 സന്യാസിമാരുടെ ദീക്ഷാദിനം വിജയദശമി നാളിൽ സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രാർത്ഥന ധർണ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതുകൂടാതെ ശാന്തിഗിരി ആശ്രമത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അതിന്റെ അടുത്തുള്ള പോത്തങ്കോട് പ്രദേശം കേന്ദ്രീകരിച്ച്, ഭൂലന്തറ പറയുന്ന ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ഇതേ ധർണ തന്നെ നമ്മൾ ആ ദിവസം തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഇതിനെതിരെ മറ്റ് നിയമ നടപടികൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ ഭാവിയിലേക്ക് ഈ സംഘം, ഞങ്ങളുടെ ഗുരുമാർഗം പ്രകാശ് സഭ തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊന്ന് അറിയിക്കാനും നിങ്ങൾ എല്ലാവരുടേതും ഇങ്ങനൊരു നടക്കുന്ന വിഷയം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഗുരുവിന്റെ, വലിയൊരു മഹാഗുരുവിന്റെ ആശയത്തിന് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് കുറച്ച് വിശ്വാസികൾക്കെങ്കിലും ഗുരുവിനോട് സ്നേഹമുള്ളവർക്കെങ്കിലും ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞങ്ങളിത് എന്തായാലും തുടർന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇത് ഗുരു ആഗ്രഹിച്ച രീതിയിൽ തന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊന്ന് അറിയിക്കുകയാണ്. താങ്ക് യു. അടുത്തത് വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു ചിറ്റേക്കാട്. ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാല് ഗുരു 1978 88/ എന്ന നമ്പറുമാണ് തിരുവനന്തപുരം ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് ശാന്തിഗിരി ആശ്രമം. പക്ഷെ ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ ബൈലോകൾക്ക് വേണ്ടി, എന്ന് വെച്ചാൽ ഈ 78/78 രജിസ്റ്റർ ചെയ്ത നാള് മുതൽ ഇങ്ങോട്ട് ഉള്ള ബൈലോകൾക്ക് വേണ്ടി നമ്മൾ വിവരാവകാശം അഴച്ചപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടിയ മറുപടികൾ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ രേഖകളില്ല എന്നും പറഞ്ഞു, കുറച്ച് രേഖകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മറുപടി കിട്ടിയപ്പോ ഇത് മൊത്തം ബൈലോകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മള്
കേസ് ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തപ്പോ അവിടെ നിന്ന് തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രോട് കൊടുത്തേക്കുന്ന സത്യവാങ്മൂലം എന്ന് പറഞ്ഞാല് ശാന്തീരി ആശ്രമത്തിന്റെ ബൈലോകള് എന്ന് വെച്ചാൽ ഗുരു കൊണ്ടുവന്ന ബൈലോകളെല്ലാം നശിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവിടെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. 99 മുതല് ഗുരു ശരീരം വിട്ടതിന് ശേഷം ഇവര് വ്യാജമായിട്ട് നിർമ്മിച്ച ബൈലോയാണ് അവിടെ ഇന്ന് നിലവിലുള്ളത്. അതിനുശേഷം പല അമെൻമെന്റുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഭാരവാഹി ലിസ്റ്റുകൾ നശിച്ചുപോയി, വരവ് ചെലവ് കണക്കുകൾ നശിച്ചുപോയി. അപ്പൊ ഇന്ന് അവിടെ നിൽക്കുന്ന ഭരണ സംവിധാനം എന്ന് പറഞ്ഞാല് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആ പരിധിയിൽ നിലനിൽക്കാത്തൊരു ഭരണ സംവിധാനമാണ് ഇന്ന് ശാന്തീരി ആശ്രമത്തിലുള്ളത്. അത് അവിടുത്തെ മഠാധിപതി ആയാലും കൊള്ളാം, ജനറൽ സെക്രട്ടറി ആയാലും കൊള്ളാം, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായാലും കൊള്ളാം, എല്ലാവരും. ഇതിന്റെ കാര്യങ്ങളെല്ലാം ആ പത്രക്കുറിപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കേസിന് സംബന്ധമായ അത് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഞങ്ങളെ ഗുരുമാർഗം പ്രകാശ സഭ ശാന്തിഗിരി പ്രസ്ഥാനത്തിന്റെ ഗുരുവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അതിനെ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ചെറിയ സംഘടനയായി തുടങ്ങി ഇന്ന് കേരളത്തിലും ദക്ഷിണ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ഇതിൻ്റെ വിശ്വാസികൾ ഇതിനോട് അണിചേരുന്നുണ്ട്. എങ്കിലും മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണയില്ലാതെ ഒരിക്കലും ഇത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണമായ പിന്തുണ, ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതെ, ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഗുരുവിന്റെ ഒരു ആശയം, ഗുരു പറഞ്ഞ ശബ്ദരേഖകളുണ്ട്. ഇങ്ങനെയായിരിക്കണം ശാന്തിഗിരി ആശ്രമം, എന്റെ കാലശേഷം, ഗുരുവിന്റെ കാലശേഷം എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ ഗുരു നേരിട്ട് പറഞ്ഞതുണ്ട്. അതിൽ പറഞ്ഞ പ്രകാരം അല്ല ഇപ്പോൾ ആശ്രമം നടക്കുന്നത്. അതായത് 4 ഗുരുവിന്റെ കാലശേഷം ആ സന്യാസിമാരുടെ സംഘത്തിൽ നിന്നും 4 തിരഞ്ഞെടുത്ത് ഓരോ വർഷം കഴിയുമ്പോഴും അതിനെ റൊട്ടേറ്റ് ചെയ്ത് പോകാനാണ് ഗുരു ആഗ്രഹിച്ചത്. അത് ഗുരുവിൻ്റെതായിട്ടുള്ള ശബ്ദമുണ്ട്. അത് പറഞ്ഞിട്ട് അത് നിലവിൽ നമ്മളുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ബൈലോ തിരുത്തിയിട്ട് സ്വാർത്ഥമായിട്ട് ആ അവരവരുടെ ഇഷ്ടമുള്ള ആളുകളെ കയറ്റിക്കൊണ്ട് ഇപ്പൊ ഒരു ഭരണ സംവിധാനം വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾക്ക് പറഞ്ഞാൽ അപ്പോ നമ്മൾക്ക് അതിനകത്ത് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഗുരു ചെയ്തിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ അകത്താണ്, ആ ചെയറിലാണ് അവരിയിരിക്കുന്നത്. അപ്പൊ അത് വിശ്വാസികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അറിയാലോ. ഒരു ആത്മീയ പ്രസ്ഥാനമാകുമ്പോൾ ഒരു വിശ്വാസത്തെയാണ് ചൂഷണം ചെയ്തത്. ഇപ്പൊ വേറെ വലിയ പ്രസ്ഥാനമാണെങ്കിൽ സംഘടനയുടെ കൂട്ടായ്മയോട് വരും, ഇത് ഞങ്ങൾ പറയൂ നിങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്ന ആ വിശ്വാസം പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനാണ് ഇപ്പോൾ നടക്കുന്ന തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പബ്ലിക്കിന്റെ അടുത്ത് അറിയണം. അത് നിങ്ങളുടെ ഒരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, അതായത് ശാന്തിഗിരി ആശ്രമത്തിന്റെ നിലവിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചിട്ട് സാമ്പത്തിക ഇടപാടുകൾ, ആയുർവേദ യൂണിറ്റുകൾ, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ആണെങ്കിലും, ആയുർവേദ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ കറി പൗഡേഴ്സിന്റെ മാനുഫാക്ചർ, അങ്ങനെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം വകമാറി ചെലവാക്കുന്നത് കൊണ്ടാണ് അതിന് ചോദ്യം ചെയ്യാൻ ആളില്ല. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ സഞ്ചരിച്ചെങ്കിൽ അവിടെ തിരുത്തു വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സാമ്പത്തികം വരുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളിലേക്ക് നേരെ പോകുമ്പോൾ ആ സംഘടനയുടെ യൂണിറ്റ് ആയിട്ടുള്ള ആയുർവേദം ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും മറ്റ് യൂണിറ്റുകൾ ആണെങ്കിലും അവിടെ ദ്രവിച്ചു പോകും. അപ്പൊ ശമ്പളം കൊടുക്കാനുണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മൾ ബാംഗ്ലൂരുള്ള അല്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞാൻ പ്രവർത്തിക്കുന്ന ഏരിയകളാണ്, അവിടെ ഇരിക്കുന്ന ഹോസ്പിറ്റലുകള് നേരത്തെ ഉണ്ടാകുമ്പോൾ തന്നെ 6 വരെ ശമ്പളം കൊടുത്തിട്ടില്ല. അവിടെയുള്ള സ്റ്റാഫുകളെ, അവിടെയുള്ള ആളുകളെ നേരിട്ട് വിളിച്ചാൽ അറിയാം, സാമ്പത്തികമായ ഭയങ്കര അഴിമതി നടക്കുന്നതുകൊണ്ട് ശമ്പളം കൊടുക്കാനില്ല. എന്നാൽ വ്യക്തിപരമായിട്ട് ഇവർക്കൊന്നും ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് മറ്റേ പൈസ റോട്ടിൽ താമസിക്കാനും ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിനുള്ള കാര്യം നടത്താനൊക്കെ പൈസയുണ്ട്. ഈ പൈസ എല്ലാം ജനങ്ങളുടെ അല്ലേ, കേരളത്തിനകത്താണിത്. 2003 ഇപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന്, 2003 അവിടെ ഒരു സന്യാസിനി ഉണ്ടായിരുന്നു, അഖില ജനനി എന്ന് പറയുന്ന ഒരു സന്യാസിനി, ദയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. 2003 SSLC ഏറ്റവും കൂടുതൽ കൊല്ലത്തു നിന്നും ഏറ്റവും കൂടുതൽ വയനാട്ടിൽ നിന്നും ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സായ പെൺകുട്ടി, ഗുരുവിന്റെ ആശയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ അന്തേവാസിയായിട്ട് ജീവിച്ച്
സന്യാസം കിട്ടി. ഈ സന്യാസം കിട്ടിയതിനു ശേഷം ആ കുട്ടി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. കേരള ശബ്ദം 2003 ആ വാർത്ത വന്നിരുന്നു. അന്ന് ആ കുട്ടി വെളിപ്പെടുത്തി ചില കാര്യങ്ങൾ. അവിടെ നടക്കുന്ന ഇതേ ആളുകളിലൂടെ പൊട്ടിയ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ദേഹോപദ്രവവും ആ കുട്ടി അനുഭവിച്ചിരുന്ന മാനസിക പീഡിയും മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു വേദിയിൽ പറയാൻ പറ്റില്ല. ആ കുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രാത്രിക്ക് രാത്രി ഓടി. ഇന്ന് ആ കുട്ടി എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സന്യാസിമാരിൽ തന്നെ ഒരുപാട് സന്യാസിമാരെ സന്യാസിനിമാര് ഇത്രയും വിശ്വാസികൾ. ഞങ്ങൾക്ക് ആർക്കും ഗുരുവിന്റെ പ്രസ്ഥാനം വളരണം എന്ന് ആഗ്രഹിച്ചു വന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെല്ലാം ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ നമ്മളെല്ലാം ജീവിതം ഇട്ടവരാണ്. വെറുതെ ഒരാളെ കുറ്റം പറയാനൊന്നും ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, സമയമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഗുരുവിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു വന്നു. ആ സ്ഥാപനത്തില് ഇങ്ങനെ നടക്കുന്നു, അത് ഞങ്ങൾ പറയണ്ടേ? ഒരു കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നം അത് തിരുത്തണ്ടേ? അപ്പൊ മാധ്യമ സുഹൃത്തുക്കളും കൂടെ ഇത് അറിയണം. ഇത് നിങ്ങളുടെയും കൂടി ഒരു അറിവ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് ഇവിടെ വെച്ചത്. നിരവധി എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഉണ്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് ഭരിക്കുന്നവരുടെ കുടുംബക്കാർക്കും അവർക്കും സുഖലോലിതമായിട്ട് ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നു. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, ആയുർവേദ കോളേജിന്റെ കോടികളാണ് ഡൊണേഷൻ ഓരോ വർഷം കിട്ടുന്നത്. 5.5 crore കിട്ടുന്നുണ്ട്. 55 സീറ്റുകളായിട്ട് അവർക്ക് വിൽക്കാവുന്നു. ഇതിനൊന്നും അക്കൗണ്ടബിളല്ല. ഒന്നും ഒരു കണക്കുമില്ല, ഒന്നുമില്ല. ക്യാഷുകൾ വരുന്നു, അവർ ഇഷ്ടത്തിന് വക മാറ്റി കൊണ്ടുപോകുന്നു. ആശ്രമം വിശ്വാസികൾ പിഴിയുന്നു, നാട്ടുകാരെ പിഴിയുന്നു. ലോകത്തെ ഈ സുചിത്തിന്റെ ഒറ്റപ്പെട്ട സംഭവമല്ല, ഒട്ടനവധി പറയപ്പെടാത്ത ആൾക്കാരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. പക്ഷേ അത് വരാത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവര് കള്ളപ്പണമുള്ള മേടിച്ച് വെളുപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. സുയത്തിന്റെ എന്ന് പറഞ്ഞാൽ വൈറ്റ് മണിയാണ്. അതുകൊണ്ട് സുയത്തിന് കേസ് കൊടുക്കാൻ പറ്റി. അങ്കമാലി പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്ത് അതിന് പുറത്താണ് ഇത് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പൊ പബ്ലിക്കിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്.